ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ എന്നാണോ, അല്ലെങ്കിൽ ഐ ആം സിറ്റിംഗ് ഇൻ ദ ചെയർ എന്നാണോ നമ്മൾ പറയാം? ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ ആണ്. എന്താണ് കാരണം? എന്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുക? ഫോർ എക്സാമ്പിൾ, ഐ ആം സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്, ദ ബേബി ഈസ് ലൈയിങ് ഓൺ ദ ബെഡ്. എന്തിൻ്റെ മുകളിലായതുകൊണ്ടാണ് നമ്മൾ ഓൺ എന്ന് പറയുന്നത്. നൗ ഐ ആം സിറ്റിംഗ് ഇൻ എ ചെയർ. എന്തുകൊണ്ട് ഇന്? ഇവിടെ ഈ കൈകളാണ് കാരണം. എന്ന് വെച്ചാൽ കൈയുള്ള കസേരയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോസി ആക്കാൻ പറ്റുന്ന നമ്മളെ ഒരു സോഫയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അവിടെ നമ്മൾ ഇൻ എന്നാണ് യൂസ് ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം ഓൺ ആണെങ്കിൽ, കൈയുള്ള കസേരയാണെങ്കിൽ ഇൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, നൗ ഐ ആം സിറ്റിംഗ് ഇൻ ദിസ് ചെയർ. നൗ ഐ ക്യാൻ സിറ്റ് ഓൺ ദിസ് ടേബിൾ, ഐ ക്യാൻ സിറ്റ് ഓൺ എ സ്റ്റൂൾ, ആൻഡ് ഐ ക്യാൻ സിറ്റ് ഇൻ ദിസ് ആം ചെയർ, ആൻഡ് നൗ ഐ ആം സിറ്റിംഗ് ഡാഷ് ദിസ് ടേബിൾ, നൗ ഐ ആം സിറ്റിംഗ് at this table. That means ഞാൻ ഈ ടേബിളിന്റെ മുൻപിലാണ് നിൽക്കുന്നത് അല്ലെ, ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ടേബിൾ. അതിന് നമ്മൾ പറയാം ഐ എം സിറ്റിംഗ് അറ്റ് ദിസ് ടേബിൾ എന്നാണ്. ഓക്കേ.